കേരളത്തിൽ ശക്തമായ ഒരു മഴ പെയ്താൽ മതി വൻ ദുരന്തങ്ങളാണ് ഉണ്ടാകുന്നത് നിരവധി പേരുടെ ജീവനുകൾ നഷ്ടമാകുന്നു വീടുകളിൽ വെള്ളം കയറുന്നു ഒരൊറ്റ ദിവസം കൊണ്ട് ആയിരക്കണക്കിന് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണിത് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്തരത്തിലൊരു സ്ഥിതി സംജാതമായത് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളം ഏറ്റവും കൂടുതൽ ജനനിബിഡമായ ഒരു ഭൂപ്രദേശമാണ് അവിടെ നടക്കുന്ന ഓരോ നിർമ്മാണ പ്രവർത്തനവും വെള്ളം ഒഴുകിപ്പോകുന്നതിനെ തടയുന്നു ഉദാഹരണമായി പഞ്ചായത്തിലെ ഒരു റോഡ് ടാറ് ചെയ്താൽ ആ റോഡ് നിൽക്കുന്ന അല്ലെങ്കിൽ ആ ടാർ ചെയ്ത മുഴുവൻ സ്ഥലത്തെയും വെള്ളം താഴേക്ക് പോകുന്ന ഒരു സിസ്റ്റം ഇല്ലാതാകുന്നു ഒരു വീട് വയ്ക്കുമ്പോൾ ആ വീട് വയ്ക്കുന്ന അത്രയും പ്രദേശത്തേക്ക് വെള്ളം താഴുന്ന സംവിധാനം നഷ്ടപ്പെടുന്നു അങ്ങനെ വെള്ളം താഴേക്ക് പോകുന്ന സംവിധാനം പൂർണ്ണമായും നഷ്ടപ്പെട്ടുകൊണ്ട് അവിടെ വെള്ളക്കെട്ട് രൂപപ്പെടുന്നു അങ്ങനെ ഓരോ വർഷം കഴിയും തോറും നമ്മുടെ വികസനത്തിന് അനുസരിച്ച് റോഡുകൾ ഉണ്ടാകുന്നു വീടുകൾ ഉണ്ടാകുന്നു ഫ്ലാറ്റുകൾ ഉണ്ടാകുന്നു ഇതിൻ്റെയൊക്കെ ഭാഗമായി അത്രയും സ്ഥലത്തെ വെള്ളം ഭൂമിയിലേക്ക് താഴാനുള്ള ശേഷി നഷ്ടപ്പെട്ട് വെള്ളം അവിടെ തന്നെ കെട്ടിക്കിടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം രണ്ടാമത്തെ കാരണം നമുക്ക് ദുരന്ത നിവാരണത്തെക്കുറിച്ച് കാര്യമായ അവബോധം ഇല്ല എന്നുള്ളതാണ് എത്ര പേർക്കറിയാം ഒരു പ്രഥമ ശുശ്രൂഷ നൽകാനുള്ള അറിവ് ആർക്കും ഇന്ന് കേരളത്തിൽ എത്ര പേർക്കറിയാം എന്നുള്ള കാര്യം അറിയുന്നില്ല ഈ പറയുന്ന ആൾക്കുപോലും അതേക്കുറിച്ചുള്ള കൃത്യമായ ശാസ്ത്രീയമായ അവബോധമില്ല ലോകത്ത് ഒരിടത്തും ഒരു ദുരന്തം നടക്കുമ്പോൾ ആദ്യം ഓടിയെത്തുക പട്ടാളമോ ഫയർഫോഴ്സോ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ സേനയോ ഒന്നുമല്ല തൊട്ട് അയൽക്കാരൻ തന്നെയാണ് അല്ലെങ്കിൽ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ് ദുരന്തത്തിൽ മുങ്ങിപ്പോകുന്നവരെ അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നവരെ കൈ കൊടുത്ത് കരയിലേക്ക് കയറ്റുക അതിനുള്ള ശാസ്ത്രീയമായ യാതൊരു പഠനവും കേരളീയരെ സംബന്ധിച്ചില്ല യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇത്തരത്തിൽ ദുരന്ത നിവാരണത്തിനുള്ള വലിയ രീതിയിലുള്ള ബോധവൽക്കരണം നടത്താറുണ്ട് അങ്ങനെ സന്നദ്ധ സേന ൾ ഓരോ രാജ്യങ്ങളിലുമുണ്ട് അത്തരമൊരു സന്നദ്ധ സേന കേരളത്തിൽ ഇല്ല എന്ന് നമുക്ക് പറയാം മൂന്നാമതായി നമുക്ക് സാങ്കേതിക വിദ്യയുടെ വലിയ അഭാവമുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി നമുക്കുണ്ട് നമ്മുടെയൊക്കെ ധാരണ ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്നത് ഒരു വെള്ളപ്പൊക്കമുണ്ടായാൽ അല്ലെങ്കിൽ മഴ പെയ്ത് കുന്നിടിഞ്ഞു വീണാൽ അവിടെ ഓടിയെത്തി നാട്ടുകാരെ രക്ഷപ്പെടുത്തുക എന്നുള്ള ഒരു ദൗത്യമാണ് അവർക്ക് മേലുള്ളത് എന്നാണ് അത് തീർച്ചയായും തെറ്റായ സന്ദേശവും ധാരണയുമാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട ചുമതല കാലാവസ്ഥ പ്രവചനത്തെ കൃത്യമായി ജനങ്ങളിലെത്തിക്കുക ഒപ്പം തന്നെ രക്ഷാപ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് കൃത്യമായ ഒരു ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ട് എന്നുള്ളത് ഭാഗ്യമാണ് അവരുടെ പ്രവചനം കറക്റ്റായിരുന്നു അവർ ഈ പതിനെട്ടാം തീയതി അല്ലെങ്കിൽ കഴിഞ്ഞ ഈ മാസം പതിനേഴാം തീയതി നൽകിയ മുന്നറിയിപ്പ് അനുസരിച്ച് ഇന്നു മുതൽ ഇന്ന് കനത്ത മഴ കൃത്യമായി പറഞ്ഞിരുന്നു അതിനനുസരിച്ച് കേരളത്തിൽ മുഴുവൻ ഇന്ന് മഴ പെയ്യുകയും ചെയ്തു ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ട് പക്ഷേ നമുക്കില്ലാത്തത് ആധുനികമായ ആധുനികമായുള്ള ഉപകരണങ്ങളാണ് ഉദാഹരണമായി ഉരുൾപൊട്ടലുണ്ടായാൽ ഒരു ഡാം നിറഞ്ഞു അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു മണ്ണിലിടി മണ്ണിടിച്ചിലുണ്ടായി ഈ സമയത്ത് എന്ത് ചെയ്യണം എന്ന് നമുക്കറിയില്ല അതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ യൂറോപ്യൻ യൂണിയൻ ഒരു സന്നദ്ധ സേനകളെ ഓരോ രാജ്യങ്ങളിലും രൂപീകരിക്കുന്നത് പോലെ ഇന്ത്യ രൂപീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യമാണ് ലോകത്തിന് മുഴുവൻ മാതൃകയാണ് ഇക്കാര്യത്തിൽ ഇന്ത്യ ഇന്ത്യയുടെ ആ സേനയുടെ പേര് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സേന ഇന്ത്യക്കുണ്ട് എവിടെയെങ്കിലും ദുരന്തം നടന്നാൽ അതിവേഗം എത്രയും വേഗം വിമാനങ്ങളിലാകട്ടെ എവിടെങ്കിലും അവിടെ എത്തി ഹെലികോപ്റ്ററിലാകട്ടെ അവിടെ എത്തിച്ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്താനായി നമുക്ക് സ്വന്തമായ ഒരു സേനയുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിന് ആ സേനയുടെ യൂണിറ്റ് ഇല്ല ആ യൂണിറ്റ് ഉണ്ടാകേണ്ടത് കേരളത്തെ സംബന്ധിച്ച് അനിവാര്യമാണ് ആ യൂണിറ്റ് നേടിയെടുക്കേണ്ടത് കേരളത്തിൻ്റെ ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് നിർഭാഗ്യവശാൽ ആ സേനയുടെ യൂണിറ്റ് കേരളത്തിലില്ല ഇനി മറ്റൊന്ന് നമുക്ക് ആധുനിക സാങ്കേതിക വിദ്യയുടെ അഭാവം എന്ന് പറഞ്ഞല്ലോ അതെന്താണെന്ന് പരിശോധിക്കാം ഒരു മണ്ണ് ഇ മണ്ണിടിച്ചിലുണ്ടായി ആ മണ്ണിടിച്ചിലിൽ എത്ര പേർ അകപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടെത്താനുള്ള ഉപകരണങ്ങൾ നമുക്ക് ഇല്ല ആ ഉപകരണങ്ങൾ ലോകത്ത് വികസിപ്പിച്ചിട്ടുണ്ട് മണ്ണിടിച്ചിൽപ്പെട്ടവരെ കണ്ടെത്താനായി ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ എന്ന് പറയുന്ന ഒരു ഉപകരണമുണ്ട് ആ ഉപകരണം കേരളത്തിൽ ഉണ്ടോ എന്നറിയില്ല ഉണ്ടെങ്കിൽ തന്നെ അത് പ്രവർത്തിപ്പിക്കാൻ തക്ക വിധമുള്ള സാങ്കേതിക വിദഗ്ധർ നമുക്കില്ല എന്നുള്ളത് തീർച്ചയാണ് മറ്റൊന്ന് കെട്ടിടത്തിനുള്ളിൽ ഉദാഹരണം ഒരു ഫ്ലാറ്റ് തകർന്നു വീഴുന്നു ആ ഫ്ളാറ്റിനുള്ളിൽ ഉള്ളവർ എവിടെ കുടുങ്ങി കിടക്കുന്നു അവരുടെ അവസ്ഥ എന്താണ് എന്നറിയാനായി ഒരു ഉപകരണമുണ്ട് ഇൻഫ്രാ റെഡ് ക്യാമറകളാണ് ഈ ഇൻഫ്രാറെഡ് ക്യാമറകൾ കേരളത്തിൽ ഉണ്ടോ എന്നറിയില്ല അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത്തരത്തിലുള്ള ഒരു പ്രവർത്തിപ്പിക്കാൻ ശേഷിയുള്ള സാങ്കേതിക വിദഗ്ധരും നമുക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ സാങ്കേതിക വിദ്യയുടെ മൂന്നാമത് ഇപ്പോൾ നടക്കുന്നത് വലിയ ഒരു വിശാലമായ സ്ഥലത്തേക്കുള്ള പ്രവചനങ്ങളാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പായാലും കേരളത്തിലെ കാലാവസ്ഥ നിരീക്ഷണ വകുപ്പായാലും ദുരന്ത നിവാരണ അതോറിറ്റി ആയാലും ഇടുക്കിയിൽ മഴയ്ക്ക് സാധ്യത റെഡ് അലർട്ട് യെല്ലോ അലർട്ട് ആലപ്പുഴയിൽ കടലാക്രമണത്തിന് സാധ്യത ഇങ്ങനെ ഒരു വലിയ ഭൂവിഭാഗത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രവചനം നടക്കുന്നത് അതായത് ജില്ലകൾ തോറും എന്ന് വേണമെങ്കിൽ ഒറ്റവാക്കിൽ പറയാം പക്ഷേ അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള ഭാഗത്തിലേക്ക് കടന്നു കയറാനുള്ള സാങ്കേതിക വിദ്യ നമുക്ക് ഇല്ല ഉദാഹരണമായി ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിൽ ഇന്ന് ഉരുൾപൊട്ടും എന്ന് പറയാനുള്ള സാങ്കേതിക വിദ്യ നമ്മൾ വികസിപ്പിച്ചിട്ടില്ല സ്വിറ്റ്സർലൻഡ് പോലുള്ള സ്ഥലങ്ങളിൽ ഇത്തരം സോഫ്റ്റ്വെയറുകൾ വെയറുകൾ പോലും ആണ് ആ പ്രദേശത്ത് ഏത് ചെറിയ ഒരു പ്രദേശത്ത് പോലും ഉരുൾപൊട്ടലുണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കാണാനുള്ള ആധുനിക സാങ്കേതിക വിദ്യ അവർ വികസിപ്പിച്ചിട്ടുണ്ട് അത്തരം സാങ്കേതിക വിദ്യകൾ നമുക്ക് വികസിപ്പിക്കേണ്ടിയിരിക്കുന്നു ഇത്രയും കാര്യങ്ങൾ ഗവണ്മെൻ്റ് മുൻകൈയ്യെടുത്ത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഒരു മഴയിൽ ഇപ്പോൾ ഒറ്റ മഴ പെയ്താൽ മതി ഇത്രമാത്രം ഉണ്ടാകുന്നു ആ ദുരന്തങ്ങളെ ഒഴിവാക്കാൻ തീർച്ചയായും കഴിയും ഒപ്പം തന്നെ ഇന്നിപ്പോൾ നിരവധി വാഹനാപകടങ്ങൾ ഉണ്ടായിരിക്കുന്നു ഏഴ് പേരെ കടലിൽ കാണാതായിരിക്കുന്നു നിരവധി വീടുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇതെല്ലാം ഒരു മഴയുടെ ആഘാതങ്ങളാണ് ആ ആഘാതം കുറയ്ക്കാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായും സർക്കാർ തലത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാനാവും എപ്പോഴും ഓർക്കുക പ്രകൃതിയെ പൂർണ്ണമായി നമുക്ക് നിയന്ത്രിക്കാനാവില്ല പക്ഷേ ഒരു പരിധിവരെ ആ പ്രകൃതി നമുക്ക് തരുന്ന ആഘാതങ്ങൾ നമ്മുടെ ബുദ്ധിയും ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് കുറയ്ക്കാൻ അല്ലെങ്കിൽ ലഘൂകരിക്കാൻ കഴിയും